കടലുണ്ടി ട്രെയിൻ അപകടത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഒറ്റപ്പാലം സ്വദേശി വിജയൻ. അപകടത്തിൽ പറ്റിയ പരുക്കുമായി ജീവിതം തള്ളി നീക്കുകയാണ് വിജയൻ. 2001 ജൂൺ 22 തന്റെ ജീവിതം മറ്റൊരു വഴിക്കാക്കിയ ആ സംഭവം വിജയൻ മറന്നിട്ടില്ല. വരുന്ന സമയത്ത് കുലുക്കം കേട്ട് സാധാരണ വണ്ടി കുലുങ്ങുകയൊക്കെ ഇത് മറിയാളെന്നാവുന്നുള്ള ചിന്തയിലേക്ക് മനസ്സെത്തണമെന്നില്ല. പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി മറിഞ്ഞു എന്ന് വരെ ഞാൻ അറിഞ്ഞത്. പാലം കറക്റ്റ് സെൻറ്ററിലാണ് പൊട്ടി ഈ ബോഗി വെള്ളത്തിനടി പോയി. അത് എന്താ ഒരു കായലല്ല, കായലിലാണ്. പിന്നെ അതിനുശേഷം 10 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ബോധം വന്നു ഈ വണ്ടി മറിഞ്ഞു എന്ന് ഞാൻ അറിയുന്നു. ഒറ്റപ്പാലം സ്വദേശിയായ വിജയൻ നഗരത്തിലെ പ്രമുഖ ചെരുപ്പ് നിർമ്മാതാവായിരുന്നു. മംഗലാപുരത്തു നിന്ന് ചെരുപ്പ് നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങളെടുത്ത് തിരികെ നാട് പിടിക്കാനായിരുന്നു ആ ട്രെയിൻ യാത്ര. അന്ന് ബർത്തിൽ നിന്നുള്ള ഒരു വീഴ്ച മാത്രമേ വിജയൻ ഓർമ്മയുള്ളൂ. പിന്നെ കണ്ണു തുറക്കുന്നത് 10 ദിവസത്തിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച. അതിനുശേഷമുള്ള ജീവിതത്തെ ഒരുപാട് ബാധ്യതകളും ഇതൊക്കെ വരുത്തി വെച്ചു. ഇരിക്കുന്ന വീട് വിറ്റിട്ടാണ് ചെലവാക്കിയത്. പിന്നെ ഒന്നേഴം മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് പോകുമായിരുന്നു. അതിന് അത് കാരണം സാമ്പത്തിക ചെലവും മെഡിസിനും എല്ലാം കൂടി കണ്ടമാനം പൈസ ചിലവാക്കി. അതോടെ ആ വീട് പോയി. അതിൻ്റെ അത് കഴിഞ്ഞ ശേഷം ചെറിയൊരു ലെവലിൽ ഇവിടെ ഒരു വീട് മേടിച്ച് വിടാനും കൂടി മാത്രം. തലച്ചോറിനായിരുന്നു പരിക്ക്. പിന്നീട് അങ്ങോട്ട് കൈകാലുകൾക്ക് ശേഷി കുറവായി. ജോലി ചെയ്യാനാവാതായി. വലിയ നിയമപോരാട്ടത്തിനൊടുവിൽ 140,000 രൂപ മാത്രമാണ് റെയിൽവേ നഷ്ടപരിഹാരം നൽകിയത്. വിജയനിപ്പോൾ ഒരു അഭ്യർത്ഥന മാത്രമേ ബാക്കിയുള്ളൂ. ചെരുപ്പ് നിർമ്മാണം പ്രതിസന്ധിയിലാണ്. ഇരുന്ന് വല്ലതും കച്ചവടം ചെയ്യാൻ ഒരു പെട്ടിക്കട വേണം. അധികാരികൾ കനിയണം. രഞ്ജിതാർ പാപ്പിക്കൊപ്പം ശ്രീ ശ്രീകുമാരൻ, 24, പാലക്കാട്.